So hi guys, welcome back to another video. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ how to improve hip fire അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഈ ഒരു hip fire വേറൊരു ലെവലിലോട്ട് പോകാനുള്ള ആ ഒരു ടെക്നിക്കിനാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വെറുതെ ചെയ്യുന്നതല്ല ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ട് ഈ ഒരു ഡ്രിൽസും ടിപ്സൊക്കെ ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ നോക്കുക, കാരണം അവസാനമാണ് നമ്മൾ ഡ്രിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക ഗൈസ്. പിന്നെ നമുക്ക് വേറൊന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എയിം അസിസ്റ്റ് ഓഫ് ആക്കലാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 to 10 days നിങ്ങൾ എയിം അസിസ്റ്റ് ഓഫ് ആക്കുക. അതിനുശേഷം നിങ്ങൾ ക്ലാസിക്കോ ടി ഡി എമ്മോ അല്ലെങ്കിൽ റൂംസോ ടൂർണമെൻറ്റോ അങ്ങനെ വല്ലതുണ്ടെങ്കിലും നിങ്ങൾ എയിം അസിസ്റ്റ് ഓഫ് ആക്കി ഈ ഒരു ആഴ്ച, അതായത് നിങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ആഴ്ച മൊത്തം നിങ്ങൾ എയിം അസിസ്റ്റ് ഓഫ് ആക്കിയിട്ട് കളിക്കുക. അത് കമ്പൽസറി ആണ് ഗൈസ്, കാരണം അത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് പകുതിയോളം ഹിപ്പ് ഫയർ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആവും. കാരണം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കളി തന്നെ ഞാൻ എൻ്റെ ഹിപ്പ് ഫയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എയിം അസിസ്റ്റ് ഓഫാക്കി കളിക്കുന്നൊരു ഗെയിം പ്ലേ ആണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ കാണുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. അതായത് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണോ അത്രത്തോളം നമ്മുടെ ഹിപ്പ് ഫയർ ഇമ്പ്രൂവ് ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഞാൻ 2 ഡ്രിൽസ് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ ഈ വീഡിയോ ലാസ്റ്റൊക്കെ ആകുമ്പോൾ 2 ഡ്രിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ഡ്രിൽസ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 1 മണിക്കൂർ, അതായത് ഈ 7 days 1 മണിക്കൂർ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി ആ ഡ്രിൽസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ തേർഡ് ടിപ്പ് എന്ന് പറയുമ്പോൾ ടി ഡി എം കളിക്കുക എന്നുള്ളതാണ്. ടി ഡി എം കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 ടി ഡി എം അല്ല, നിങ്ങൾ മിനിമം ഒരു 15 ടി ഡി എം അല്ലെങ്കിൽ മാക്സിമം ഒരു 30 ടി ഡി എം നിങ്ങൾ കളിക്കുക. അതായത് ഈ ഒരു 7 days 7 to 10 daysനുള്ളിൽ നിങ്ങൾ എയിം അസിസ്റ്റ് ഓഫാക്കി ഈ ഒരു 10, 15 മിനിമം ഒരു 15 നിങ്ങൾ ടി ഡി എം കളിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ റാങ്കിലോ സാനോക്കോ എല്ലാം കളിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എയിം അസിസ്റ്റ് ഓഫാക്കി കളിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഹിപ്പ് ഫയർ ഇമ്പ്രൂവ് ആവും ഗൈസ്. അപ്പോൾ നമ്മുടെ ഫോർത്ത് ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രോസ് ഹെയർ പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫൈറ്റ് എടുക്കുകയാണല്ലോ ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പണിൽ കൂടെ ഓടുകയാണല്ലോ ശരി, ഇപ്പോൾ നിങ്ങളൊരു വീട്ടിലോട്ട് കയറുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ക്രോസ് ഹെയർ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെഡ് ലെവലിൽ വെക്കുക. അതായത് ഒരു എനിമിയുടെ ഹെഡ് ലെവലിൽ വെച്ചുകൊണ്ട് ഓടുക. കാരണം ഇപ്പോൾ ഒരു എനിമി ടി പി പി എടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും അവർ ജസ്റ്റ് ആ കവറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡിലേക്ക് ഫയർ ചെയ്യാം, അവർ നേരം നോക്കാവും. അതുപോലെ തന്നെ നോക്ക് അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് ഫിനിഷ് ആയിരിക്കാം. അത് ഈ ഒരു ക്രോസ് ഹെയർ പ്ലേസ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നൊരു അഡ്വാൻറ്റേജാണ്. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു 4 ടിപ്സാണ് നിങ്ങളുടെ ഹിപ്പ് ഫയർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പിൽ പറഞ്ഞിരുന്നു 2 ഡ്രിൽസിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2 ഡ്രിൽസ് ഒന്ന് കണ്ടിട്ട് പോകുക. അതിനുശേഷം ഞാൻ എയിം അസിസ്റ്റ് ഓഫാക്കി അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും പറഞ്ഞുതരാം. ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തിയതിനു ശേഷം നിങ്ങൾ ആ ട്രെയിൻ നമ്മൾ ഓപ്ഷൻ നിൽക്കുക. അതിനുശേഷം കസ്റ്റമൈസിന് നിൽക്കുക. 20 meters മാത്രം എനേബിൾ ചെയ്യുക. അതിനുശേഷം താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹെൽമെറ്റും വെസ്റ്റും ലെവൽ 3 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 2 ക്ലിക്ക് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ തന്നെ നിങ്ങൾ ഹെഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഡ്രില്ല് നിങ്ങൾ 30 minutes പ്രാക്ടീസ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡ്രിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ സെയിം സ്റ്റാൻഡേർഡ് ട്രെയിനിങ് എടുക്കുക. അതിനുശേഷം കസ്റ്റമൈസ് എടുക്കുക. അതിനുശേഷം മൂവ്മെൻറ്റ് സ്പീഡ് ഫുള്ളിലിടുക. അതിൻ്റെ മുകളിലുള്ള 20 meters എനേബിൾ ചെയ്തിടുക. അതിന് തൊട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഹെൽമെറ്റും വെസ്റ്റും ലെവൽ 3 കാണാം. അത് 2 സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ തന്നെ നിങ്ങൾ ഹെഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഈ 2 ഡ്രിൽസാണ് നിങ്ങൾ 1 മണിക്കൂർ ദിവസം ട്രെയിനിങ് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ എയിം അസിസ്റ്റ് ഓഫാക്കിയതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡ് ഷോട്ട് അക്യൂറസി നല്ല രീതിയിൽ തന്നെ കൂടും. കാരണം നമ്മൾ എയിം അസിസ്റ്റ് ഓൺ ആക്കിയെങ്കിൽ നമ്മുടെ മിക്ക അടിയും ഈ ഒരു ബോഡിയിലേക്കും കണക്റ്റ് ആവും. പക്ഷേ ഈ ഒരു എയിം അസിസ്റ്റ് ഓഫാക്കിയതിന് ശേഷം നമ്മുടെ ഷോട്ട്സ് എല്ലാം നമ്മൾ ക്രോസ് ഹെയർ നമ്മുടെ ഹെഡിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് മിക്ക അടിയും ഹെഡിലോട്ട് കണക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഹെഡ് അക്യൂറസി നല്ല രീതിയിൽ തന്നെ കൂടും. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. ഈ 4 ടിപ്സാണ് നിങ്ങളെ ഈ ഒരു ഹിപ്പ് ഫയർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ചെയ്യുക ഗൈസ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഗൈസ്, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ.